സുന്ദര ദിനം എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്ന് ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ അതിഥിയായി എത്തിയിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും ആരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമുക്ക് ഇന്ന് വരുന്ന അതിഥി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു അതിഥി കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് വനിതാ ദിനമാണ് അതെ ഈ വനിതാ ദിനത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അതിഥി എന്ന് പറയുന്നത് മലയാള സിനിമ ലോകത്ത് തൻ്റെതായ തനത് ശൈലി കൊണ്ട് അഭിനയ തികവ് കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ഒരു വനിതാ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ഒരു നടിയാണ് കാലങ്ങളായി സിനിമയിൽ നടസാന്നിധ്യമായ വ്യക്തിത്വം മറ്റാരുമല്ല പൊന്നമ്മ ബാബു മലയാള സിനിമയിൽ അഭിനയ തികവ് കൊണ്ട് തൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ച അഭിനേത്രി ഹാസ്യവും ഭാവ അഭിനയവും ഒക്കെ അനായാസേന ആടിത്തിമിർക്കുന്ന കലാകാരി കോട്ടയം ജില്ലയിലെ ഭരണകാലത്ത് നിന്നും നാടകകലയെ ആവാഹിച്ചെടുത്ത് മലയാള സിനിമയിലേക്ക് ചൂടുറപ്പിച്ച പൊന്നമ്മ ബാബു 300-ൽ പരം സിനിമകളിൽ വേഷ പകർച്ചകൾ നടത്തി അധികമാരും കൈവയ്ക്കാത്ത കഥാപാത്രങ്ങളെപ്പോലും സ്വതസിദ്ധമായ കഴിവുകൊണ്ട് മലയാള പ്രേക്ഷക മനസ്സിൽ കുടിയിരുത്തിയ ഈ കലാകാരി അംഗീകാരങ്ങളുടെ കൊടിമുടികളും താണ്ടി തൻ്റെ അഭിനയ ജീവിതത്തിലെ തിരക്കിനിടയിൽ നിന്നുമാണ് ഈ വനിതാ ദിനത്തിൽ ഇടുക്കി വിഷൻ ഗുഡ് മോർണിംഗ് ഇടുക്കിയിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളുടെ സഹായത്താൽ പൊന്നമ്മ ബാബു കടന്നു വരുന്നത് മലയാള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ പൊന്നൂസ് എന്ന പൊന്നമ്പ ബാബുവിന് ഗുഡ് മോർണിംഗ് ഇടുക്കിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാഗതം മാം നമസ്കാരം നമസ്കാരം മാം സുഖമായിരിക്കുന്നു 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 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടല്ലോ അല്ലേ പിന്നെ ഇന്ന് ലോക വനിതാ ദിനം അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓൺലൈനിലൂടെ അതുപോലെ ഇടുക്കി വിഷൻ പ്രേക്ഷകർ ചാനലിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വനിതാ ദിനത്തിൽ ഒരു ആശംസയായിക്കോട്ടെ ആദ്യം തന്നെ തീർച്ചയായും ലോക മലയാളികൾ അല്ലെങ്കിൽ ലോക വനിതാ ദിനമായ ഇന്ന് എല്ലാവർക്കും എൻ്റെ ലോക വനിതാ ദിന ആശംസകൾ നേരുന്നു ഹാപ്പി ബർത്ത്ഡേ സിനിമയുടെ തിരക്കുകൾ അപ്പോൾ എന്തായാലും ഈ വലിയ തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും ഞങ്ങളോട് സൂം മീറ്റിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വനിതാ ദിനത്തിൽ ചേർന്നതിനുള്ള നന്ദി അത് ആദ്യം തന്നെ ഞങ്ങൾ അർപ്പിക്കുകയാണ് ഓക്കെ എന്താണ് പുതിയ സിനിമകളൊക്കെ തിരക്ക് എങ്ങനെ നിൽക്കുന്നു എന്താണ് ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണ് ആലീസി പാഞ്ചാലി നാടെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുധിൻ വാമറ്റത്തിന്റെ പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം അനു സിത്താരയും നമ്മുടെ ഇന്ദ്രജിത്ത് നായകനായ ഒരു പടമാണ് അനുരാധ എന്ന് പറഞ്ഞൊരു പടം ഇപ്പം ചെയ്ത് കഴിഞ്ഞ പടം പിന്നെ അതാണ് ഇപ്പം ചെയ്തുകൊണ്ട് ഓൾറെഡി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ പുതിയതുണ്ട് അതൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് ഷൂട്ടിങ്ങൊക്കെ ഉടനെ ഇപ്പം റിലീസ് എന്ന് പറയാൻ ഇപ്പം മെയ് 27-ന് 28-ന് നമ്മുടെ പടം റിലീസാണ് നമ്മുടെ ആലീസിൻ പാഞ്ചാലി നടന്ന വാമറ്റത്തിന്റെ ആലീസിൻ പാഞ്ചാലി നാടിന്റെ ലൊക്കേഷൻ ഇടുക്കി ആയിരുന്നല്ലോ പ്രധാനമായും കാൽവരി മൗണ്ടോ ഒക്കെ ആയിരുന്നു ഇടുക്കിയിലെ ഒരുപാട് സിനിമകൾക്ക് മാഡം വന്നിട്ടുണ്ടാവും എങ്കിൽ പോലും പാഞ്ചാലി നാട്ട് എന്ന സിനിമയിലേക്ക് ഇടുക്കിയിലേക്ക് കടന്നു വന്ന ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ ഞങ്ങളുടെ സ്വന്തം നാടാണ് ഇടുക്കി എനിക്ക് ഇടുക്കി ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഈ പടത്തിന് എനിക്കുണ്ടായിരുന്നത് ഇവിടെ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തായിരുന്നു പിന്നെ നമ്മുടെ സുധിൻ വാമറ്റത്തിൻ്റെയൊക്കെ ആ പ്രദേശത്തായിരുന്നു എനിക്ക് ഷൂട്ടിങ് അവരുടെ വീടായിരുന്നു ഞങ്ങളുടെ വീടായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ഇടുക്കിയിൽ എനിക്ക് ഈ പടത്തിൽ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല ഇടുക്കിയിലെ മുൻപ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ പിന്നെ എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇടുക്കി നല്ല സുന്ദരിയല്ലേ നല്ല സ്ഥലമല്ലേ നല്ല എന്താ പറയാ പ്രകൃതി രമണീയമായ നല്ല സ്ഥലം ഡാം ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് ഇടുക്കി ഓക്കെ മാം കോട്ടയം ജില്ലയിൽ നിന്നും മലയാള സിനിമയിലേക്ക് നാടകവേദിയിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു അഭിനേത്രിയാണ് സിനിമയിലേക്കുള്ള വരവ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം നമ്മുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാ കാര്യവും പ്രേക്ഷകർ തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ് യൂട്യൂബ് തുറന്നാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാലും എവിടെ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ തന്നെ നൃത്തം പഠിച്ചിരുന്നു അവിടെ നിന്ന് നൃത്ത രംഗത്തു നിന്നാണ് നമ്മുടെ ഞാൻ നാടകത്തിലെത്തുന്ന ഹസ്ബൻഡ് സമിതിയിൽ അവിടുന്ന് പിന്നെയാണ് പ്രൊഫഷണൽ നാടകത്തിലെത്തുന്നത് 13 വർഷത്തിന് ശേഷമാണ്
കുഞ്ഞാരം നവസാര എല്ലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ സമിതി അങ്കമാലി പൂജ. പൂജയെന്നാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത്. നാടക ഒരു നാടക സ്റ്റേജിൽ നിന്നാണ് ഞാൻ സിനിമയിലോട്ട് എനിക്ക് വിളി വരുന്നതും. ഞാൻ ആദ്യമായിട്ട് പടം ദിലീപിൻ്റെ പടം ഉദ്ഗിരാഗമൻ തിരുത്തൊണ്ണൂറ്റാറ് എൻ്റെ 25-ാമത്തെ വർഷമാണ് ഞാൻ ഈ വർഷം സിനിമയിൽ വന്നിട്ട്. പിന്നെ വിക്കിപീഡിയ നോക്കിയായിരിക്കല്ലേ 300 പടം എന്ന് പറഞ്ഞു. ഞാൻ 500 പടത്തിൻ്റെ മേലെയായി. വിക്കിപീഡിയ കിടക്കുന്ന 300 എന്നായിരിക്കും പടം കിടക്കുന്നത്. 500 പടം മേലെയായി. അപ്പം അങ്ങനെയുള്ള നാടകത്തിൽ നിന്ന് നേരെ സിനിമയിൽ വന്നു. സിനിമയിൽ വന്നപ്പോൾ നമ്മ കഥാപാത്രങ്ങളായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യാൻ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. കോമഡി എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഏതോ ഒരു പ്രയാണം പോലെയല്ല, ദൈവം പറഞ്ഞു നീ അതിലൂടെ മാത്രം പോവാതെ നീ ഇതിലൂടെ പോ സഞ്ചരിക്കുന്നു പറഞ്ഞു. അവിടെ എവിടെയോ എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ വന്നു പെട്ടതാ കോമഡിയിൽ. അല്ലെ കോമഡി ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ച ഒരാളേ അല്ല. ഈ കോമഡി കോമഡിയിലാണോ അതോ ഭാവാഭിനയമാണോ കൂടുതൽ സംതൃപ്തി നൽകുന്ന അഭിനയം? എനിക്കല്ല, എന്നെ ഞാൻ ചെയ്ത റോളുകളെല്ലാം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വേഷങ്ങളാണ്. കാരണം ഇനിയിപ്പം കോമഡിയാണോ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആണോ എന്നല്ല, കോമഡി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യും, പക്ഷെ അത് പ്രേക്ഷകരെ അംഗീകരിക്കുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക, അല്ല തിയേറ്ററിൽ നമ്മളെ നമ്മുടെ സീൻസ് വരുമ്പം കയ്യടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു കോമഡി അത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്താൽ തന്നെ അതങ്ങോട്ട് എന്നാ എന്താ പറയുന്നത് അത് ശരിയാവണമെന്നില്ല. ഞാനെന്തോ കൊട്ടക്കണ്ണ മാവലി അറിയുന്ന പോലെ ഞാൻ ചെയ്ത് എവിടെയോ ശരിയായി. എന്താണേലും ഈ പൊന്നമ്മ ബാബു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ മലയാള പ്രേക്ഷകര് എപ്പോഴും നെഞ്ചേറ്റി അത്രയേറെ ആരാധകരുള്ള ഒരു ഒരു അഭിനേത്രിയാണ്. എന്തായാലും ഒരു 1.5 മിനിറ്റ് വരുന്ന ഒരു പ്രൊഫൈൽ വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാഡത്തിൻ്റെ കടന്നുവരവ് സിനിമയൊക്കെയായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പൊന്നമ്മ ബാബു മലയാള സിനിമയിൽ നിരവധി വേഷപ്പകർച്ചകളിലൂടെ ആടിത്തിമിർക്കുന്ന അഭിനേത്രി. കോമഡിയും ബാബാഭിനയവും അനായാസം വഴങ്ങുന്ന പൊന്നമ്മ ബാബുവിന് ആരാധക വൃന്ദങ്ങൾ ഏറെയാണ്. 1996 പടനായകനിൽ തുടങ്ങിയ പടയോട്ടം ഇന്നും തുടരുന്ന പൊന്നമ്മ ബാബു 300-ൽപ്പരം ചിത്രങ്ങളിൽ വേഷമിട്ടു. ബാബ കല്യാണി, അതിശയൻ, പുണ്യാളൻ അഗർബത്തീസ്, നാടോടി മന്നൻ, ഇവൻ മര്യാദരാമൻ, പുതിയ നിയമം, പ്രേതമുണ്ട് സൂക്ഷിക്കുക, ബ്ലാക്ക് കോഫി തുടങ്ങിയ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലത്. 1964 ജനുവരി 26 കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് മത്തായി അച്ചാമ ദമ്പതിമാരുടെ മകളായി ജനിച്ചു. നാടകരംഗത്തുകൂടി അഭിനയ കലയെ ആവാഹിച്ചെടുത്തു. തുടർന്ന് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലും നിറസാന്നിധ്യമായി മാറി. സിനിമ ഇൻഡസ്ട്രിയിൽ ഏറെ അംഗീകരിക്കപ്പെട്ട ഈ നടി പൊന്നൂസ് എന്ന ഓമനപ്പേരിലും അറിയപ്പെട്ടു. സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള ഓട്ടത്തിനിടയിലെ തിരക്കിനിടയിലാണ് ഇടുക്കി വിഷന്റെ ഗുഡ് മോർണിംഗ് ഇടുക്കിയിലേക്ക് പൊന്നൂസ് എന്ന പൊന്നമ്മ ബാബു അത്യാധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടുകൂടി കടന്നു വരുന്നത്. മാഡം, 500-ൽപ്പരം സിനിമകൾ, ഒരുപക്ഷെ മലയാളത്തിലെ മറ്റ് അഭിനേത്രികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സിനിമകളിൽ പരിചയ സമ്പത്തുണ്ട്. ഇതുവരെ അവതരിപ്പിച്ചതിൽ മനസ്സിൽ തങ്ങി നിൽക്കുക, എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമുള്ളതാണെന്ന് അറിയാം, എങ്കിൽ പോലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു 2 കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാം. 2 കഥാപാത്രം സെന്റിമെന്റ്സിന്റെ ആണെങ്കിൽ ഞാൻ വന്ന ഒരു എന്താ പറയുക, എനിക്ക് വാഴുന്ന ഒരു ജോഷി സാറിൻ്റെ പടം, അമ്പിളിച്ചൻ്റെ വൈഫായിട്ടായിരുന്നു ജോഷി സാറിൻ്റെ പടത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു. കുറച്ച് ഹ്യൂമറും അതുപോലെ സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു പടമായിരുന്നു. എൻ്റെ പടമല്ല, എൻ്റെ ക്യാരക്ടർ അതായിരുന്നു. ജോഡി അമ്പിളിച്ചേട്ടായിരുന്നു വാഴുന്നവര്. എൻ്റെ മക്കളോട് ഇപ്പോഴും ചോദിച്ചാൽ മമ്മി അഭിനയിച്ച പടം ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ പിള്ളേർ പറയുന്നത് വാഴുന്നവർ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നില്ല. അതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഹ്യൂമർ എന്ന രീതിയിലാണെങ്കിൽ ഒത്തിരി പടങ്ങളുണ്ട്. പക്ഷെ എന്നാലും എനിക്കങ്ങനെ ഒരു പടത്തിനെ മാത്രമേ, നമ്മളീ പറയില്ലേ നമുക്ക് 3 പിള്ളേരുണ്ടായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള മക്കളെ മക്കളാരാന്ന് ചോദിക്കുന്നതിലായിപ്പോയി. എല്ലാം
ഇഷ്ടപ്പെട്ട എന്റെ പടങ്ങൾ ഇപ്പൊ സാറിന്റെ അത്ഭുതീപ് കൺമശി മയിലാട്ട് ഹ്യൂമന്റെ നല്ല പരി ഒന്നും എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. നാടകം എന്റെ 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 എന്താ പറയുക, അവിടുന്നല്ല ഞാൻ ഇങ്ങനെ വരുന്നേ, എന്റെ വന്ന വഴിത്താരെയാണ്. നൃത്തമാണ്, നൃത്തത്തിലൂടെ നാടകത്തിൽ വന്നു, നാടകത്തിൽ നിന്ന് നമ്മള് നേരെ വരുന്ന ഞാൻ സിനിമയിലാണ്, സിനിമയിലാണ് ഞാൻ സീരിയൽ അഭിനയിക്കണേ. എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞാലും ഇത് എല്ലാം ഞാൻ മൂന്നും ഞാൻ ഒറ്റയടിക്ക പറയുള്ളൂ, ഇത് മൂന്നും ഒറ്റയടിക്ക് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും റിയലായിട്ട് എനിക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടം എന്ന് പറയാൻ നാടകം തന്നെയാണ്. കാരണം നാടകം എന്ന് പറയുന്നത് ഇതെല്ലാവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ലൈവാണ്. രണ്ടര മണിക്കൂർ ചെയ്തു നിൽക്കുക അല്ലെങ്കിൽ അത് അഭിനയിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ നേരിട്ടുള്ള ഇഷ്ടവും ദിവസങ്ങളോളം പ്രാക്ടീസുകൾക്ക് ശേഷമാണല്ലോ തട്ടിൽ കയറുന്നതും എല്ലാം. ആലീസിൻ പാഞ്ചാലി നാട് എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഈ വരുന്ന മെയ് മാസം 28-ാം തീയതി റിലീസിംഗ് ഒരുങ്ങി, അതിന്റെ സെൻസർ ബോർഡ് അംഗീകാരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ സ്വഭയുടെ ആ സിനിമയില് എന്ത് വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്? അതില് ഞാൻ സുധിൻ പാമ്പറ്റത്തിന്റെ സിനിമയിൽ ആദ്യമായിട്ട്, അപ്പൊ അതിനകത്ത് നമ്മുടെ എന്താ പറയാ, നായികയുടെ ഒരു നായികയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ വൈഫായിട്ടാണ് എൻ്റെ വേഷം. വളരെ നല്ല ഒരു എന്താ പറയുന്നത്, വളരെ എൻ്റെ അമ്മയെപ്പോലെ ആ കുട്ടിയെ സ്നേഹിക്കുകയും എന്താ പറയണേ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ. അതിനകത്ത് അങ്ങനെ വലിയൊരു ഹ്യൂമർ എന്നൊന്നും പറയാനില്ല, കാരണം അതിൻ്റെ ഹ്യൂമറിൻ്റെ ഒരു ഏരിയ ഏരിയ ഉള്ളതൊക്കെ ഒരു കഥാപാത്രം ആയിരുന്നില്ല എൻ്റെ. വളരെ ഒരു നല്ലൊരമ്മ, നൃത്ത തറവാടിയായ ഒരമ്മ. പല കൊല്ലങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ സഹോദരൻ്റെ മോള് വരുന്നു, കാണുന്നു, അവരൊരു മോളെ പോലെ അവരെ അവരെ സ്നേഹിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം എൻ്റെ. ആലീസിൻ പാഞ്ചാലി നാട് റിലീസിന് ഇനി ഒരു മാസം കൂടി ഉണ്ടായെങ്കിൽ പോലും ആ പേര് ജനഹൃദയങ്ങളങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ആലീസിൻ പാഞ്ചാലി നാട് വളരെ വ്യത്യസ്തമായൊരു പേരാണ്. ഈ പ്രമേയവും ആ പേരിനോട് ചോദിച്ച പ്രമേയമാണോ ആലീസിൻ പാഞ്ചാലി നാട്? ആ സിനിമയെ മാഡം എങ്ങനെ നോക്കി കാണുന്നു? അതില് സിനിമ നല്ല പടം, നല്ല കാരണം വെച്ചാൽ നമ്മുടെ ക്യാമറ പി സുകുമാർ സാറായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒട്ടും അത് എനിക്ക് മോശമെന്ന് പറയാൻ പറ്റത്തില്ല, അത് വളരെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നായകൻ എന്ന് പറയുന്ന അജയ് മാത്യു ആണ്. പിന്നെ നമ്മുടെ നായിക നായിക എന്ന് പറയുന്ന ഡൽഹിയിലുള്ളൊരു മോഡല് കാമിയാണ്. പിന്നെ ശില്പ അജയ് ഉണ്ട്. അങ്ങനെ മലയാളത്തിലെ ഇഷ്ടതാരങ്ങളും അല്ലാതെ കുറേ അന്യമുരളി കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് വളരെ ഒരു എന്താ പറയണേ നല്ല എന്താ എന്താണെങ്കിലും ആലീസിൻ പാഞ്ചാലി നാട് സുധിൻ പാമറ്റം ഒരു നവാഗത സംവിധായകനാണ്. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും പഠിച്ചിറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഏകദേശം 200-ൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് വലിയൊരു ക്യാൻവാസിലാണ് ആ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആലീസിൻ പാഞ്ചാലി നാട്ടിൽ ഒരു നവാഗത സംവിധായകൻ്റെ സംവിധായകനോടൊപ്പമുള്ള ആ ഒരു 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 ഷൂട്ടിംഗ് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് മുമ്പ് കഥ ചോദിച്ചപ്പോൾ കഥ എനിക്ക് മൊത്തം പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ എൻ്റെ പോർഷൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ ഏതൊക്കെ ഏത് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ സുധിൻ മറ്റത് പറഞ്ഞ ഡയറക്ടർ എന്താ വെച്ചാൽ ഭാവിയിൽ വളരെ നമുക്ക് പ്രതീക്ഷയുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിന് നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല സെൻസ് ഉണ്ട്, നല്ല സിനിമ നല്ല പാട്ടുകളുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ചെയ് സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ല വെറൈറ്റി പാട്ടുകളുണ്ട്. അതെഴുതിയ മുഹമ്മദ് ഒരു പേര് കൂടെ ഉണ്ട്, പഞ്ചപ്പുറത്ത് പുള്ളിയാണ് ഒരു അതൊരു എല്ലാ ആൾക്കാർക്കും പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുധിന് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സുധിന് വളരെ എനിക്ക് പ്രതീക്ഷയുള്ളത് നല്ലൊരു ഡയറക്ടറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനെപ്പോലുള്ള ആൾക്കാരൊക്കെ വരണം, ഞാനവരൊക്കെയല്ലേ ഇനിയിപ്പോൾ സിനിമകളൊക്കെ ഇനി ചെയ്യേണ്ടതും വരേണ്ടതും. ഈ മുൻകാല സിനിമയിൽ നിന്ന് ഒരുപാട് കാലങ്ങളായി മാഡം സിനിമയിലുണ്ട്. മുൻകാലത്തുള്ള ആ ഒരു സിനിമ ഒരു പക്ഷേ സാധാരണക്കാർക്കൊന്നും എത്തപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു സിനിമ. പക്ഷെ ഇപ്പോൾ നവാഗതരായവർ ഒരുപാട് പേര് അഭിനയത്തിലായാലും ടെക്നിക്കൽ സൈഡിലേക്കായാലും ഇപ്പം ഡയറക്ടർ ആയാലും ഒക്കെ കടന്നു വരുന്നുണ്ട്. അന്നത്തെ ആ ഒരു സിനിമയും ആ ഒരു കാലഘട്ടത്തെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്താൻ സാധിക്കും? അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാം. അന്നത്തെ ഒരു കാലഘട്ടം അല്ല, എന്റെ വീഡിയോ പോയ പോലെ തോന്നി, അത് ഞാൻ നോക്കിയേ. നെറ്റിന്റെ പ്രശ്നമായിരിക്കും,
ക്യാമറ ഒന്ന് ഓൺ ആക്കാമോ? അവിടെ ക്യാമറ കട്ട് ആയതാണ് തോന്നുന്നു. ക്യാമറ സൂമിന്റെ താഴെയായിട്ട് ക്യാമറ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓൺ ആക്കിയാലും. ഇല്ല, അത് കംപ്ലീറ്റ് ഇവിടെ എന്റെ വാട്സപ്പിലോട് തന്നെ വന്നു. ആ ഒരു ലിങ്ക് വന്ന തന്നിടത്തോട്ട് തന്നെ വന്നു. ആ ലിങ്കിലോട്ട് തന്നെയാ വന്നേക്കുന്നേ. സംസാരിച്ചോളൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ ചോദിച്ച മുൻകാല സിനിമകളിൽ നിന്നും ഇപ്പോഴത്തെ ഒരു സിനിമയിലേക്കുള്ള ഒരു മാറ്റം, അതായത് മുൻപൊക്കെ സാധാരണക്കാർക്ക് ഈ മേഖലയിലേക്ക് എത്തപ്പെടാൻ കഴിയുമായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് പുതിയ ആൾക്കാർ ഈ മേഖല, ഇപ്പോൾ സുധിൻ ബാമട്ടത്തെ പോലെ ഡയറക്ടർമാർ കടന്നു വരുന്നു, ക്യാമറാമാൻ കടന്നു വരുന്നു, ടെക്നിക്കൽ സൈഡിലൊക്കെ അഭിനയത്തിലൊക്കെ ആണെങ്കിലും യുവാക്കൾ അല്ലെ പുതുമുഖങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ മുൻപൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിനിമയിലേക്ക് എല്ലാവർക്കും കടന്നു വരാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മാഡം മുൻ തലമുറയോടൊപ്പം പുതു തലമുറയോടൊപ്പം അഭിനയിച്ച പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ രണ്ട് കാലഘട്ടങ്ങളെ ഒന്ന് വിലയിരുത്താമോ? അല്ല, ഇപ്പൊ ഞാൻ അഭിനയിച്ച ഒരു കാലഘട്ടമല്ല ഇപ്പം. ഇപ്പം എന്താ പറയാ, സിനിമയിലെ ഒരുപാട് ന്യൂജൻ അപ്പയ്യന്മാര് ഇപ്പം ഇപ്പൊ നടനായിട്ടും നടിയായിട്ടും ഡയറക്ടറായിട്ടും ക്യാമറ എല്ലാ മേഖലയിലും പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അത് വളരെ ഒരു നല്ല പിന്നെ സിനിമ എല്ലാ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ സാധിക്കും, ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അഭിനയിച്ച കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, പെട്ടെന്ന് സിനിമയിൽ വരാൻ പാടാം. അപ്പം എൻ്റെ കൂടെ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ കൂടെ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു ആ ഒരു നിരയിൽ. അത് അവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് മലയാള സിനിമയിൽ ഒരേപോലെ റോൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള റോളുകൾ എടുക്കാനാണ് നമുക്ക് മലയാള സിനിമയിൽ ആൾ കുറവ്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ മലയാള സിനിമ നിന്ന് പോയത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പം ഈ പറയുന്ന ഈ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, പിന്നെ ഇപ്പം പുതിയ തിയേറ്റർ ഇല്ലാതെ ഒറ്റ പ്ലാറ്റ്ഫോമായി ഒരുപാട് നമുക്ക് എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അവിടെ റിലീസാക്കാൻ പറ്റില്ല, ഇവിടെ റിലീസാക്കാൻ പറ്റും. പണ്ട് ഫേസ്ബുക്ക് ഇല്ല, നമുക്ക് യൂട്യൂബ് ഇല്ല, നമുക്കൊരു വേറെ ഹലോ അല്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം പോലും പണ്ടില്ല, പണ്ടില്ല ഒന്നുമില്ല ഉണ്ടായിരുന്നു. ഞാനതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ സിനിമയിൽ വന്ന ഒരാളാണ്. ഞാൻ സിനിമയിൽ വരുമ്പോൾ ദൂരദർശൻ മാത്രമേ ഉള്ളൂ, പിന്നെയുള്ള ചാനലെല്ലാം പതുക്കെ പതുക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അല്ലായിരിക്കും. ഇപ്പോഴത്തെ ഈ ഓൺലൈൻ മീഡിയകളിലൊക്കെ വരവ് ഒരുപാട് പേർക്ക് അവസരങ്ങൾ നൽകുന്നു എന്നാണോ മാഡം ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും തീർച്ചയായും. ഓൺലൈനിൽ ഇപ്പോൾ വന്നിപ്പോൾ ടിക്ടോക്കിൽ തന്നെ എത്ര പേര് പിള്ളേരുകളൊക്കെ അവർ നായിക നായകന്മാരായിട്ടുണ്ട്, എത്ര അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചാനൽസിൽ വന്ന് അവരുടെ കഴിവുകൾ അവർ കാണിക്കുന്നു, നായിക നായകന്മാരെ തേടുന്നു, അല്ലെങ്കിൽ അത് അവരവിടെ കാണും പല പല പെർഫോമൻസ്. ആര് അത് ആൾക്കാർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളെ പോലെ പണ്ട് നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് സിനിമയിൽ വന്നത്? നമ്മളൊക്കെ നാടകം വന്ന് ആർക്കും ഒരു കഥാപാത്രം വേണമെങ്കിൽ അവർ വന്ന് തപ്പി കണ്ടുപിടിച്ച് നാടകം സ്റ്റേജിൽ അല്ല നാടകത്തിൽ വന്ന് കണ്ട് ആ നാടകത്തിലെ കഥാപാത്രം ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ, ഞാനൊക്കെ സിനിമയിൽ വരുന്നത് അങ്ങനെയാണ്. എന്നെ എറണാകുളം പിന്നെ ഫൈനാൻസുകളിൽ ഞാൻ അങ്ങനെ നാടകം പിന്നെ ഇതിഹാസ കാവ്യ നാടകം എയ്യാതി കഥ. അപ്പോൾ ആ സമയത്ത് എനിക്ക് സിനിമയിൽ ഓഫർ വരുന്നു, ഫൈനാൻസുകളിൽ ഒരു പൊളീറ്റർ വന്ന് എന്നോട് ചോദിക്കണേ നിങ്ങൾക്ക് എന്തോട് സിനിമയിൽ അഭിനയിച്ചു കൂടാ. അപ്പോൾ ആ വർഷം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, കാരണം സ്വന്തം സമിതിയായാലും നമ്മൾ കരാറൊക്കെ വെച്ചിട്ടാണ് അന്ന് നമ്മൾ സിനിമയിൽ അന്നാന്ന് നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഇന്നൊരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ സിനിമയിലോട്ട് തന്നെ വീണ്ടും നമ്മൾ വന്നു. അവരുടെ പടത്തിലോട്ട് തന്നെ ആ സിനിമയിൽ ഞാൻ വരുന്നത്, പടനായകൻ എന്ന പടത്തിൽ 96 ഈ പടനായകനിൽ തുടങ്ങിയ ആ ഒരു പടയോട്ടം ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് അത് 500 മുകളിൽ അല്ലേ? എന്താണേലും കാൽനൂറ്റാണ്ടായിട്ടും പൊന്നമ്മ ബാബു ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ഒരു രാജകുമാരിയായി ഇങ്ങനെ നിൽക്കുന്നത്, ഈ മലയാള സിനിമയിൽ പൊന്നമ്മ ബാബുവിന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, സൗഹൃദങ്ങൾക്കേറെ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്നും, ഒരുപക്ഷെ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പുള്ള ഒരാളാണ് പൊന്നമ്മ ബാബു എന്നും ഒരറിവുണ്ട്. ഈ സൗഹൃദം എല്ലാം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണോ താങ്കളുടെ തനത് ശൈലി? ഞാൻ ആരെയും ആരോടും എനിക്ക് വഴക്കില്ല, ഞാൻ വളരെ ചെരുപ്പറുപാടാണ്, എന്ത് കാര്യം തുറന്നു നേരെ പറയാം. ഞാൻ നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞേരേ കേട്ടോ എന്ന് പറഞ്ഞു വിടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് പറയാനുള്ള നേരത്തെ എന്ന് പറയും, ഒരാളോട് പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോൾ അയാളെ ഞാൻ പറയുന്ന ആയിരിക്കില്ല അവിടെ ചെന്ന് വെറുതെ, വേണമെങ്കിൽ ഇച്ചിരി എരിവും പുളിയും കിട്ടി അയാൾ കയ്യിൽ നിന്ന് കുറേ രേഖ വിട്ട് പറയാം.
അപ്പൊ ഞാൻ നോക്കിപ്പം ഞാൻ തന്നെ നേരിട്ട് പറയുന്നല്ലേ അതിന്റെ ശരി. നല്ലതാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശമായി പോയി കേട്ടോ നിങ്ങളെ പരിപാടി ചെയ്ത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയും. അല്ലാതെ ഞാൻ അങ്ങനെ എന്താ പറയുക, പിന്നെ ആ സൗഹൃദത്തിന്റെ ആ ഒരു ഒരിക്കലും ഒരു വാതിലുകൾ ഞാൻ അടച്ചിട്ട് പോരത്തില്ല, എല്ലാ വാതിലുകളും തുറന്നിട്ടേ പോരാറുള്ളൂ. അതാണ് ഈ സൂപ്പർ സ്റ്റാറുകളായിട്ടും ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളോടും കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടുന്ന ഒരു രണ്ടാം നിരയോടും ഇപ്പൊ ഏറ്റവും താഴെ വന്ന അജയ് മാത്യു ഉൾപ്പെടെയുള്ള യുവതലമുറയോടും ഒക്കെ സമദൂരം തുല്യ അകലം പാലിച്ച് സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പൊന്നമ്മ ബാബു എന്നാണ് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത്. അതെ, അല്ല അങ്ങനെ എനിക്ക് വലിപ്പ ചെറുപ്പങ്ങൾ അങ്ങനെയൊന്നും ഇല്ലപ്പ. ഞാൻ വന്നത് ഞാൻ വന്നിപ്പോ ഒരു എസ്റ്റാബ്ലിഷ് ആയ ആർട്ടിസ്റ്റ് ആയ ഓക്കെ, ഞാൻ വരുമ്പോ എസ്റ്റാബ്ലിഷ് ആയ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലല്ലോ, പുതിയതായിരുന്നു, ഞാൻ പുതിയ ഒരാളല്ലായിരുന്നു. അപ്പൊ വലിയ താരത്തിനോടൊപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അന്ന് പഴയതായിരുന്നു, അന്ന് പുതിയതായിരുന്നു, ഇന്ന് ഞാൻ പഴയതായി. പക്ഷെ ഇന്ന് പുതിയ വരുന്ന ആൾക്കാരോട് എനിക്ക് അഭിനയിക്കുന്നതുകൊണ്ടൊന്നും അതങ്ങനെ എനിക്ക് ഒരു കോംപ്ലക്സോ അങ്ങനെ ഒരു കാര്യമൊന്നും എനിക്കില്ല. പിന്നെ അജയ് മാത്യു എന്ന് പറയുന്നത് അജയ് മാത്യുവിൻ്റെ അമ്മ സാറ എൻ്റെ ഏറ്റവും നല്ലൊരു അടുത്ത കുട്ട, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജയ് മാത്യുവിൻ്റെ അമ്മ മാത്രം, അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു അത് വേറെ തലത്തിലൊരു ഒരു കാര്യമുണ്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലും ഈ സ്നേഹവും സൗഹൃദവും സന്തോഷവും എല്ലാമായിരിക്കും ഒരുപക്ഷെ ഈ ചൂടുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൽനൂറ്റാണ്ടായിട്ടും ഒരു അവസരങ്ങൾക്കൊരു കുറവുമില്ല. അപ്പം ഓരോ വർഷം ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷ എണ്ണത്തിലും പൊന്നമ്മ ബാബുവിന്റെ ഒരു കഥാപാത്രം ഉണ്ട് അല്ലേ മാഡം? അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ നിങ്ങൾക്കറിയാം ജോഷി സാറിന്റെ ഇന്നത്തെ ഒരു പടത്തിൽ പോലും അഭിനയിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാം. സാറിന്റെ 17 പടം ഞാൻ ചെയ്ത അവതാരം വരെ, സാറിന്റെ 17 പടം എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മലയാളത്തിലെ. പിന്നെ എനിക്ക് പ്രഗംഭരായ ഡയറക്ടർമാരുടെ പടങ്ങൾ അത് തുടങ്ങിയാൽ MD ഹരിഹരൻ തുടങ്ങി ഇങ്ങോട്ട് സിബി മലയിൽ കമൽ സാറ്, രാജീവ്, ഷാജി കൈലാസ്, അന്നത്തെ പ്രഗംഭരായ ഇന്നിപ്പോ നിൽക്കുന്ന പ്രഗംഭരായ ലാൽജോസോ ടാപ്പി, ഇന്നിപ്പോ ആരൊക്കെ ഉണ്ടോ മലയാളത്തിൽ ഇന്നിപ്പോ കയറി വരുന്ന അവർ ആ ഒരു പടത്തോടൊപ്പം വരെ നിന്ന് അഭിനയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് തന്നെ അതൊരു ഭാഗ്യം. പിന്നെ എനിക്കത് ഒരുപാട് പടത്തിന്റെ ഹിറ്റ് പടത്തിന്റെ ഭാഗമാണ്. ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് പടത്തിന്റെ ഒരു ഹിറ്റ് പാടുന്നു. ഞാൻ ചിലപ്പോൾ എൻ്റെ ഞാൻ എനിക്ക് കിട്ടിയിരുന്ന മെമ്മൻ്റെ നോക്കിയായിരിക്കും ഞാൻ ചിലപ്പോൾ ഞാൻ ഇത്രയും പടമൊക്കെ ചെയ്തു, അത് എനിക്ക് ഇത്ര പടം ഹിറ്റ് പടം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അഭിനയിച്ച പടനായകൻ പോലും ഹിറ്റാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ അന്നത്തെ വാല്യൂ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിന് ശേഷം പിന്നീട് അതെനിക്ക് ബ്രേക്കും ആയിരുന്നു. ബ്രേക്ക് ആയത് ഉദ്യാന പരവതായിരുന്നു മമ്മൂക്കാരെ പടം, ലോകിദാസ് സെവൻ ആർട്സിന്റെ പടമായിരുന്നു മമ്മൂക്കാരുടെ ചേച്ചിയത്, അതെനിക്ക് ബ്രേക്ക് കിട്ടിയ പടം. പക്ഷെ അത് അപ്പൊ ഞാൻ ഓർക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരുപാട് നല്ല ഒരുപാട് നല്ല ചുറ്റുപടത്തിന്റെ ഭാഗമാകാൻ പറ്റി. അപ്പൊ എനിക്ക് എല്ലാം ഞാൻ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആയിട്ടും. എന്തായാലും ഈ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ സൂപ്പർ സംവിധായകർ, സൂപ്പർ സ്റ്റാർ സൂപ്പർ സംവിധായകർ, അവർ സംവിധായകർ ഇപ്പം ഇപ്പോഴൊരു ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു കഥ എഴുതി ആ കഥയിലേക്ക് വരുമ്പോൾ തന്നെ പൊന്നമ്മ ബാബുവിനൊരു വേഷം അവിടെയുണ്ട്. പൊന്നമ്മ ബാബുവിനെ മനസ്സിൽ കണ്ട കഥാപാത്രം ഇന്ന കഥാപാത്രം പൊന്നമ്മ ബാബു ചെയ്താൽ മതി എന്ന രീതിയിലേക്ക് കഥകൾ വരുന്ന ഒരവസ്ഥയിലേക്ക് അഭിനയ തികവ് കൊണ്ട് പൊന്നമ്മ ബാബു മലയാള സിനിമ എത്തിച്ചു, ശരിയല്ലേ? അല്ല അവര് കൊറേ ഞാൻ അവര് നോക്കുമ്പോ എന്നെ എവിടെ ഇടാലോ, ഞാൻ ഏത് റോളും ചെയ്യൂലോ. അപ്പൊ എന്നെ നോക്കുമ്പോ അയ്യോ പൊന്നമ്മ അയ്യോ അവര് അമ്മ മാത്രമല്ലേ ചെയ്യുള്ളൂ, അവരത് ചെയ്താൽ എപ്പോ അത് ശരിയാവില്ല, അല്ലെങ്കിൽ അയ്യോ അവർ കോമഡി ചെയ്യത്തില്ലല്ലോ, അവര് കോമഡി ചെയ്യുന്നില്ല, അവർക്ക് അവർക്കെതാ ശരിയാവുമോ. അതുപോലെ തന്നെ ഇപ്പൊ അവരൊരു നെഗറ്റീവ് ക്യാരക്ടർ, അയ്യോ അവർ ഹ്യൂമർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചെയ്താൽ അവരൊക്കെ അത് അങ്ങോട്ട് ഏൽക്കുവോ. അത് ആ ഡയറക്ടർമാരുടെ അതൊക്കെ ജോഷി സാറിനെ അതാ ഞാൻ പറയുന്നത്, മലയാള സിനിമയിലെ ഞാൻ സാറിനെ ഞാൻ പുപ്പുലി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എനിക്ക് ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ മലയാള സിനിമ തന്ന ഡയറക്ടർമാരിൽ ഒരാളാണ് ജോഷി സാറ്, വിനയൻ സാറ്, നമ്മുടെ VM വിനു, ഷാഫി, അങ്ങനെ കുറേ ഡയറക്ടർമാരുടെ പടം. പിന്നെ അതിനെ സ്ക്രിപ്റ്റ് എഴുതിയ നമ്മുടെ ഉദയകൃഷ്ണ, നമ്മുടെ സേതു, അങ്ങനെ ഒരു ഈ ഒരു പടം അടുത്ത് ചെയ്തല്ലോ നമ്മുടെ മമ്മൂക്കാട് ഒരു പടം, കുട്ടനാടൻ ബ്ലോഗ്, അതിനകത്തൊരു വ്യത്യസ്തമായ ഒരു അമ്മയായിരുന്നു ഞാൻ അതിനകത്ത്. ആരും വിചാരിക്കില്ല ഈ അമ്മ ഒരു നെഗറ്റീവാകുന്നു, പോസിറ്റീവായിട്ട് നിന്നിട്ട് ഈ അമ്മ ഒരു സന്ദർഭത്തിൽ ഈ അമ്മ നെഗറ്റീവാകുന്നുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ ഇതിലെല്ലാം ഞാൻ കൈ കടത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തൊക്കെ എനിക്ക് വരുന്ന നിങ്ങൾ ചോദിച്ച പോലെ ഒരു പടത്തിന്റെ ഒരു ഓപ്ഷൻ വരുമ്പോൾ അവർ പറയും ആ വേഷത്തിന് അല്ലെങ്കിൽ അവരെ ഇടും, അല്ലെങ്കിൽ അവർ നന്നായിരിക്കില്ല ഡയറക്ടർമാർ പറയുന്ന പനം ചിട്ടയുടെ അല്ലെ പനമ അവരും വെക്കുക, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ദിലീപിന്റെ എത്രയോ പടങ്ങളിൽ ഹിറ്റ് പടത്തിന്റെ മകനായിരിക്കൊണ്ട് കുഞ്ഞാട്, നമ്മുടെ ശൃംഗാരവേലൻ, നമ്മുടെ നായ മോഹിനി,
അമ്മക്കാട് താപ്പാന, കുറെ പടങ്ങളുണ്ട്, റോമൻസ്, അങ്ങനെ ചാക്കോച്ചന്റെ പടം, ജയറാമിന്റെ മയിലാട്ടം, അങ്ങനെ പറയാൻ എടുത്തതാ എനിക്ക് പറയാനില്ല വാക്കുകൾ. അത് കുറെ നല്ല നല്ല റോളുകൾ ചെയ്തുകൊണ്ട് അവര് പിന്നെ അടുത്ത പടങ്ങൾ വരും. ഇപ്പോഴും അങ്ങനെയല്ല പോകുന്നത്. നൂജന്റെ പടത്തിലൂടെ പോകുന്നൊരു കാര്യം എന്താ, പണ്ട് ചെയ്ത കഥാപാത്രങ്ങളെ കാര്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നൂജൻ പടത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും മാഡം, നമുക്ക് ഈ ഒരു വനിതാ ദിനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അതിഥിയാണ് പൊന്നമ്മ ബാബു. ഇനിയും ഈ സംസാരം പ്രേക്ഷകർക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഈ സൂം മീറ്റിന് ഒരു സമയ നിശ്ചിത സമയമുണ്ട്. ആ സമയം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം സൂമിന് 40 മിനിറ്റിൽ കൂടുതൽ സൂമിന് അനുവദനീയമല്ല. അത് നമ്മളെ അല്ല, നെറ്റ് ഉണ്ട്. സൂമിന് മാക്സിമം 40 മിനിറ്റേ പാടുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോകും. അപ്പം നമ്മൾ ഏകദേശം 3 മിനിറ്റിലേക്ക് എത്തുന്നു. ഓക്കെ, തേർവേഷനാണെങ്കിൽ ടൈം കൂടുതൽ കിട്ടും, പക്ഷേ നമുക്ക് അതല്ല എടുത്തേക്കുന്നത്. അത് കുഴപ്പമില്ല മാഡം. അവസാനമായി നമുക്ക് ഈ പരിപാടി 1 മണിക്കൂറിലെത്തണം, അവസാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും മാഡം, ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ള പുതിയ സിനിമാ വിശേഷം? ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ആ പുതിയ വിശേഷത്തോടെ പങ്കുവയ്ക്കാമോ? ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയാൻ, ഞാനിപ്പോൾ ഒരു മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു പടം നടന്ന പടത്തിന് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കയറി നിൽക്കുന്ന ടൈറ്റിൽ റോള് തന്നെയാണ് ഞാനപ്പോൾ. അത് നമ്മൾ അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അതൊക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും കാലം നമ്മൾ അഭിനയിച്ചു എന്ന് പറഞ്ഞു, നമ്മൾ ഇത്ര പടങ്ങൾ ചെയ്തു, എനിക്ക് നല്ല നല്ല അംഗീകാരങ്ങൾ, നല്ല നല്ല കാര്യങ്ങളനുസരിച്ച് ജീവിതത്തിൽ വരണം, വന്നു ചേരേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമ്മൾ വളരെ നോക്കി കണ്ടോട്ട് നോക്കി അതിന് വേണ്ടി എത്തിച്ചെയ്യണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ വിശേഷം എന്ന് പറയാം. താമസിക്കാതെ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് നല്ലവരായ നിങ്ങളെ, നിങ്ങളെ നമ്മുടെ പ്രേക്ഷകരെയും ചാനൽസിനെയും എല്ലാവരെയും ഞാൻ അറിയിക്കും. പിന്നെ ഒരു കാര്യം, ഞാനൊരു ഓൺലൈൻ ഫുഡിൻ്റെ സംരംഭം തുടങ്ങിയായിരുന്നു പൊന്നമ്മ കലവറാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റെസ്റ്റോറൻറ്റ് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പരാതിവട്ടത്ത്. അത് മാർച്ചിലൊക്കെ ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ പോയി, കൊറോണ ഒക്കെ കാരണം അത് നമുക്ക് വൈകി, അത് കുറച്ച് ഡിലേ വന്നു. അത് 1.5 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇതൊക്കെ എൻ്റെ പുതിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഇടുക്കി വിഷയൻ എല്ലാം നമ്മുടെ എന്താ പറയുക, ഈ ചാനലിൽ നമ്മുടെ പുതിയ പടം നമ്മുടെ സുധിൻ ബാമട്ടത്തിൻ്റെ ആലിസിൻ പാച്ചാലിനാണ്. ഒരു 2 വാക്ക് പറയാൻ അതിലൂടെ പറ്റിയത് ഒരുപാട് സന്തോഷം. അതുപോലൊക്കെ തന്നെ എന്താ പറയുക, എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് വനിതാ ലോക വനിതാ ദിനമായ ഇന്ന് എനിക്ക് ഒരു ചാനലിപ്പം എന്നെ ഇന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ആലുവയിൽ. ഇന്ന് അങ്ങനെ ഒരു ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും ഉണ്ട്, അവരെല്ലാം ആദരിക്കുന്നുണ്ട്. ജസ്റ്റിസിന്റെ എന്തോ ഒരു ഒരു ജസ്റ്റിസിന്റെ എന്തോ ഒരു അത് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ ഉച്ച കഴിഞ്ഞ ഒരു 4 മൂന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ രാവിലെ എന്റെ വനിതാ ലോക വനിതാ ദിനമായ ദിവസം ഈ ചാനൽ നമുക്ക് ഈ എനിക്ക് വിഷുവിൽ വന്ന് 2 വാക്ക് പറയാൻ സാധിച്ചതിന് എന്താ പറയുക, ഒരുപാട് നന്ദി ഇരിക്കുകയാണ്. പിന്നെ വിഷുവിന് ഞാൻ താങ്ക്സ് പറയുന്നു. എല്ലാവർക്കും എല്ലാം എപ്പോഴും നല്ലത് സംഭവിക്കട്ടെ, എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. എല്ലാവരും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ തിരിച്ചു അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും എപ്പോഴും നന്മകൾ വരട്ടെ. എന്താണേലും പൊന്നമ്മ ബാബുവിന്റെ ഒരു വാക്ക്, സ്ത്രീകളെ പറ്റി 2 വാക്ക് ഞാൻ പറഞ്ഞു. സ്ത്രീകൾ നമ്മൾ അബലകളാണ്, ചബലകളാണെന്ന് പറഞ്ഞാലും ചടഞ്ഞിരിക്കരുത്. സ്ത്രീകളിന്ന് സമത്വം, സ്ത്രീ പുരുഷ സമത്വം നമുക്കിപ്പോൾ വന്നിരിക്കുമ്പോൾ വന്നിട്ട് ഒരുപാട് നാളുകളായി. അപ്പൊ നമ്മളതിന്റെ ധൈര്യപൂർവ്വം സ്ത്രീകൾ, നമ്മൾ പണ്ടൊക്കെ സ്ത്രീകളെ കരയാനുള്ളതെന്ന് എല്ലാവരും വിചാരം ഉണ്ടായി, അതൊക്കെ മാറി സ്ത്രീകളൊക്കെ വളരെ ശക്തമായി എല്ലാ കാര്യം എല്ലാ രംഗത്തും സ്ത്രീകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഞാൻ പ്രത്യേകം ഞാൻ ഒന്നുകൊണ്ട് പുരുഷന്മാരെ തള്ളി പറയുമല്ലോ ചെയ്യട്ടെ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും പറയുവാണ്. നമ്മൾ എപ്പോഴും മാറ്റം വിശ്വാസം, നമ്മൾ ഒരിടത്ത് തളർന്നു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഓർത്താലും തളർന്നിരിക്കരുത്. തളർന്നിരിക്കരുത്, നമ്മൾ ഉയർത്തിരുന്നേക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ഇതാണ് എനിക്ക് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാൻ. ഓക്കെ, എന്താണെങ്കിലും പൊന്നമ്മ ബാബുവിന്റെ സൗഹൃദ ലിസ്റ്റിൽ ഇനി നാളുകളിൽ ഇടുക്കി വിഷനും കൂടെ ഉണ്ടാകും. ആ ഒരു ലിസ്റ്റിൽ ഞങ്ങൾക്കൂടെ ഇടം തരിക. അതുപോലെ തന്നെ സുധിൻ ബാമറ്റത്തിൻ്റെ ആലിസിൻ പാഞ്ചാലി നാട്, അത് മെയ് 28 റിലീസ് ചെയ്യുന്നു. ആ റിലീസിന് ശേഷം പടത്തിൻ്റെ ആ വമ്പൻ ഹിറ്റായി മാറും. ആ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മാറിക്കഴിയുമ്പോൾ അതിൻ്റെ വിജയാഘോഷം എന്തായാലും ഇടുക്കിയിലായിരിക്കും. കാരണം ഇടുക്കിയിൽ ഷൂട്ട് ചെയ്ത സിനിമ എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾ അണിയറ ശില്പികളും ആ അഭിനേതാക്കളും എല്ലാം ഇടുക്കി വിഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ നേരിട്ടെത്തിക്കും. അതിന് എല്ലാവിധ ആശംസകളും പടം വിജയിക്കാൻ ആശംസകൾ നേരുന്നു. നാളുകളിൽ മലയാള സിനിമയിൽ ഇതേ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാഡം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. പൊന്നമ്മ ബാബുവിന് ഇനിയും സിനിമാ ഫീൽഡിൽ ഒരുപാട്
നന്മകളും വിജയങ്ങളും നേരട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നല്ലൊരു ഈ വനിതാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും മാഡത്തിന് നേരുന്നു. നന്ദി. നന്ദി മാഡം. മലയാള സിനിമയിലെ നടസാന്നിധ്യ പൊന്നമ്മ ബാബുവാണ് ഇന്ന് നമ്മോടൊപ്പം ഇത്രയും നേരം സംബന്ധിച്ചത്. എന്നെ വീഡിയോയിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിട്ടുവെങ്കിലും നമുക്ക് അവരുടെ ശബ്ദം പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായും എത്തിക്കുവാൻ സാധിച്ചു. ആ വീഡിയോ പ്രൊഫൈലിൽ അതിലൊരു തടസ്സം നേരിട്ടത് അവിടെ ഒരു നെറ്റിൻ്റെ മാഡത്തിൻ്റെ അവിടെ ഉള്ളൊരു നെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. എന്താണെങ്കിലും പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം അല്ലേ, ഈ വനിതാ ദിനത്തിൽ തന്നെ നല്ലൊരു അതിഥിയെ കിട്ടാൻ സാധിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പുതുതായി വരുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടുക്കി വിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ റിലീസാകാൻ പോകുന്ന ആലീസിൻ പാഞ്ചാലി നാട് എന്ന ചിത്രത്തിലെ ആദ്യം തന്നെ അതിന്റെ സംവിധായകനെത്തി, പിന്നീട് നായകനെത്തി, അതിലൊരു മുഖ്യ കഥാപാത്രത്തിന് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി വിഷന്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കിയിൽ നിന്നും ഷൂട്ട് ചെയ്ത ഒരു സിനിമ പോലും പരാജയപ്പെട്ടിട്ടില്ല. അതിനൊക്കെ മുമ്പ് നമ്മുടെ പളുങ്ക് മമ്മൂട്ടിയുടെ പളുങ്ക് തോപ്പാംകുടിയിലും രാജധാനി കാൽമുരി മൗണ്ടിലും അതിനുശേഷം ലൈഫ് ഓഫ് ജോസുകുട്ടിയും അല്ലേ, പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം ഒക്കെ ഇടുക്കിയുടെ മണ്ണിൽ പിറവിയെടുത്ത ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ ആലീസിൻ പാഞ്ചാലി നാടും അങ്ങനെ എത്തട്ടെ, സുധിൻ ബാമറ്റവും പിന്നെ അജയ് മാത്യുവും ഇപ്പം പൊന്നമ്മ ബാബുവും ഒക്കെ അതിലൂടെ വന്നവരാണ്. ആ ഒരു സിനിമയാണ് ഒരു പക്ഷേ ഇവരെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചത്. എന്താണേലും നമുക്ക് അവർക്കെല്ലാം നല്ല ഒരു ആശംസ ഇടുന്നു. എല്ലാവർക്കും ഇടുക്കി വിഷന്റെ പ്രത്യേക വനിതാ ദിനത്തിന്റെ ആശംസം കൂടി.